സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. രണ്ട് ദിവസം മുൻപ് നാം ധ്യാനിച്ച ഒരു വാക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. ഹൈപ്പബോളിക് വേ, 1 കൊരിന്ത്യർ 12:31, ഉന്നത വീതി, ഉത്തമ വീതി, ദൈവത്തെ സ്നേഹിക്കേണ്ടതെങ്ങനെയെന്നും ദൈവത്തെപ്പോലെ സ്നേഹിക്കേണ്ടതെങ്ങനെയെന്നും ശ്രീഹ തുടർന്ന് പഠിപ്പിക്കുന്നതിൻ്റെ ആമുഖമായി നമുക്കതിനെ കാണാം. സ്നേഹമാണ് ഉന്നത വീതി. ഹൈപ്പബോള എന്ന പദത്തിന് ഉയരെ എറിയപ്പെടുക, മേലെ വിക്ഷേപിക്കപ്പെടുക എന്നാണ് അക്ഷരാർത്ഥം. സാഹിത്യത്തിൽ അത് അതിശയോക്തി അഥവാ അത്യുക്തി എന്നൊരു അലങ്കാരമാണ്. ഒരു വിഷയത്തെ പൊലിപ്പിച്ചു പറയുന്ന രീതി. നമ്മുടെ കുരിശുമെടുത്തുകൊണ്ട് എല്ലാം വെറുത്തുപേക്ഷിച്ചുകൊണ്ട് നാഥനെ അനുഗമിക്കുക എന്നവിടുന്ന് പറയുമ്പോൾ ഇത്തരമൊരു അത്യുക്തി പ്രകടമാകുന്നുണ്ട്. കാരണം കുരിശിൻ്റെ ദിവ്യരഹസ്യം എന്നത് അത്ര അനുപേക്ഷണീയമാണ്. അത് കടുപ്പിച്ച് തന്നെ പഠിപ്പിക്കണം. വെറുതെ പരത്തി ഒതുക്കത്തിൽ പറഞ്ഞു പോകേണ്ട അപ്രസക്തമായൊരു കാര്യമല്ല അത്. തികച്ചും അടിസ്ഥാനപരമായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിൽ ഇന്നലെ സങ്കീർത്തനം 78 ഉപമയുടെ ഉന്നതമായ അർത്ഥതലങ്ങളെ വെളിവാക്കുന്ന നാഥനെക്കുറിച്ച് സംസാരിക്കുന്നത്. തൻ്റെ ജനത്തിൻ്റെ ചെവിയിൽ നാഥൻ വചനം ചൊരിയുന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നൊരു സങ്കീർത്തനമാണത്. ഒരു ഉപമ പാരബോളെ അവൻ പകരുന്നു, പിന്നെ അതിൻ്റെ ഉന്നതമായ അർത്ഥതലങ്ങളും ഹൈപ്പബോളെ തൻ്റെ പ്രബോധനങ്ങളിലൂടെ. ദൈവവചനത്തെ ഗൗനിക്കാത്തവർക്ക് ഉപമകളോ അതിൻ്റെ അർത്ഥതലങ്ങളോ ഉന്നതമായ ഈ വീതിയോ സംലബ്ധമാകില്ല. കുരിശാണ് ഈ ഉന്നത വീതി, ഹൈപ്പബോളിക് വേ. സ്നേഹത്തിൻ്റെ വഴിയടയാളമാണത്. ദൈവത്തിൻ്റെ ഉക്തി അതായത് വചനം, പിന്നെ യുക്തി, ഇത് രണ്ടും കുരിശാണ്. 1 കൊരിന്ത്യർ 12 ഈ ദിവസങ്ങളിൽ അത്രയും നമ്മെ ഇത് പഠിപ്പിക്കുകയായിരുന്നു. കുരിശിൻ്റെ വചനം, ലോഗോസ് തൗസ്തൗറു, ലോകത്തിന് വിഡ്ഡിതമായി തോന്നാമെന്ന്. അപ്പോസ്തല പ്രവർത്തനം 17:16 മുതൽ പൗലോസ് ഗ്രീക്ക് ചിന്തകരോട് സംവദിക്കുന്നൊരു ഭാഗമുണ്ട്. ഗഹനമായ തത്വങ്ങൾ അവരുടെ മുൻപിൽ അവരുടെ ശൈലിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ശ്രീഹായുടെ ബദ്ധപ്പാട് കണ്ട് അവർ അവനെ കളിയാക്കിക്കൊണ്ട് പറയുന്നു, കൊക്കിൽ ഒതുങ്ങാത്തത് കൊത്തുന്ന അധിക പ്രസംഗി, സ്പെർമോലോഗോസ് എന്ന്. അതുകൊണ്ട് തന്നെ ശ്രീഹായെ അടിമുടി മാറ്റിമറിച്ച ഒരു അനുഭവമായി ഇത് മാറുന്നുണ്ട്. ക്രൂശിതനായ ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നും താൻ അറിയേണ്ടതുമില്ല, പഠിപ്പിക്കേണ്ടതുമില്ല എന്ന നിലയിലേക്ക്. 1 കൊരിന്ത്യർ 2:2 ദൈവിക രഹസ്യത്തിൻ്റെ ഉപമകൾ, പാരബോളി, അക്ഷരാർത്ഥത്തിൽ അത് കൂടെ എറിയപ്പെട്ടതെന്നാണ് അർത്ഥം. ഉദാഹരണം പറഞ്ഞാൽ നാം ഒരു വഴി നടക്കുകയാണെങ്കിൽ നമ്മുടെ ചാരത്ത് വിക്ഷേപിക്കപ്പെട്ടതെന്നർത്ഥം. അതിനാൽ ഉപമ ഒരു സഹയാത്രയുടെ ഭാവം പേറുന്നുണ്ട്. ആ വഴിയാത്രയിൽ മാത്രമാണ് ഉപമകളിൽ നിന്നുളവാകുന്ന അത്യുക്തി അതായത് ദൈവത്തിൻ്റെ അതിവചനം, ഉപമയുടെ മേലടരുകൾ, ഉന്നതമായ അർത്ഥതലങ്ങൾ, ഹൈപ്പബോളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂ. അതുകൊണ്ട് ഈ ഘട്ടമെത്തുമ്പോൾ നാം വചനത്തോടൊപ്പം തന്നെ ഉന്നത വീതിയിലേക്ക്, ഹൈപ്പബോളിക് വേ, കയറി നടക്കുന്നവരായി മാറുന്നു. സ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണ് ഈ വഴി. 1 കൊരിന്ത്യർ 15 ഗ്രീക്ക് ചിന്തകരോട് ശ്രീഹ വീണ്ടും സംവദിക്കുന്നത് പോലെയാണ്. ഗ്രീക്കുകാർ ആത്മാവിൻ്റെ അമർത്യതയിൽ, ഇമ്മോർട്ടാലിറ്റി ഓഫ് സോൾ, വിശ്വസിച്ചിരുന്നു. ആത്മാവ് ശരീരത്തിൽ നിന്ന് മരണാനന്തരം പാറി പറന്നുപോകും എന്നൊരു ചിന്തയിൽ. എന്നാൽ ശ്രീഹ പഠിപ്പിക്കുന്നത് സഭയുടെ വിശ്വാസ പ്രമാണമായ ശരീരങ്ങളുടെ ഉയർപ്പിനെ കുറിച്ചാണ്. ശരീരമെന്നത് ഒരു വിഴുപ്പല്ല, അത് നമ്മുടെ അവിഭാജ്യമായ ഘടകമാണ്. നാം ആത്മശരീരങ്ങളാണ്. അതുകൊണ്ട് മരണാനന്തരം ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെടുന്നു തേജോമയമായ ശരീരമായി. ക്രിസ്തുവിൽ നാം ഉയർക്കുന്നു. ക്രിസ്തു ആദ്യം ഉയർത്തവനാണെന്ന് മാത്രമല്ല, നമ്മുടെ ഉയർപ്പിൻ്റെ ആധാരവും അവനാണ്. നാം അവനിൽ പുതുജീവൻ അണിയുന്നവരായി മാറുന്നു. അതുകൊണ്ട് തന്നെ ശ്രീഹ ഈ വിശ്വാസാനുഭവത്തെ നാം കൂടെ കൊണ്ടുപോകുന്നത് പാരാലംബാനോ, കൂടെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് പാരാദിദോമി എന്നൊക്കെയാണ് വിവരിക്കുന്നത്. നമ്മുടെ ഉടലിനോട് ചേർന്ന് സുവിശേഷം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത് പോലെ, അതല്ല, സുവിശേഷം ഉടലണിഞ്ഞതുപോലെ. ഇന്ന് വ്യാകുലയായ പരിശുദ്ധകന്റെ കീഴ്തിരുന്നാളാണല്ലോ അവർ ലേഡി ഓഫ് സോറോസ്. രക്ഷകൻ ഉടലെടുത്തത് അവളിൽ നിന്നാണ്, ഗലാത്യർ 4:16. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ശരീരത്തോട് സഭയ്ക്കുള്ള താതാത്മ്യം എന്തെന്ന് ഏറ്റവും ഭംഗിയായി പഠിപ്പിച്ചു തരികയാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഈ വിശ്വാസ പരീക്ഷണങ്ങളുടെ കണ്ണീരും ആനന്ദവുമെല്ലാം. വ്യാകുലയായ മറിയം, ചിന്തകയായ ജൂലിയ ക്രിസ്തേവ, വ്യാകുല മാതാവിനെക്കുറിച്ചുള്ള പ്രശസ്തമായ സ്താബാത് മാതർ എന്നൊരു ഗാനം വിശകലനം ചെയ്യുന്നുണ്ട്. ചരിത്രവും സംസ്കാരവും സ്ത്രീയെ എങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്നുകൂടി നിരീക്ഷിച്ചുകൊണ്ട്, സ്ത്രീത്വവും മാതൃത്വവുമെല്ലാം വെറും കാൽപ്പനികമായ അടയാളങ്ങൾ മാത്രമായി നാം ചുരുക്കിക്കളയാറുണ്ട് പലപ്പോഴും. അധികാരത്തിൻ്റെയും ആൺകോയ്മകളുടെയും സാമൂഹിക പാഠങ്ങളിൽ സ്ത്രീകൾ പലപ്പോഴും തമസ്കരിക്കപ്പെടുന്നത് പോലെ. തൻ്റെ സന്തതി എന്നത് ഒരു സ്ത്രീയുടെ ശരീരത്തിൻ്റെ എത്രയും മൂർച്ചയേറിയ ഒരു അനുഭവമാണെന്ന് നാം പലപ്പോഴും മറക്കുകയാണ്.
അതുകൊണ്ട് തന്നെ തന്റെ പുത്രന്റെ നിശ്ചേതനമായ ഉടലും വഹിച്ചുകൊണ്ട് നിൽക്കുന്ന മറിയം അവന്റെ ഉടലിന്റെ വേദനകൾ കൂടി പേർന്നവളാണ്. തന്റെ സന്തതിയിൽ നിന്നും തികച്ചും വിഭിന്നയായ ഒരു വ്യക്തിയാണമ്മ. എന്നിട്ടും ആ വ്യത്യസ്തത അലിഞ്ഞു പോവുകയാണ് അവളുടെ മാതൃഭാവങ്ങളിൽ. അവളുടെ കാൽപ്പനിക അടയാളങ്ങൾ ഉടയുന്നു, അവളുടെ ഉടലിന്റെ വേദനകൾ പെരുകുന്നു. വചനത്താൽ കീറി മുറിക്കപ്പെടുകയാണ് ഉടൽ. ആ ഉടൽ അതിന്റെ ആഴങ്ങൾ വെളിവാക്കുന്നു. ഉടൽ ക്രിസ്തുവിന്റെ ഉടലിനോട് ചേരുന്നു. ഉടലുകൾ ഉയർക്കുന്നു. ഇതാണ് വ്യാകുലയായ അമ്മ നമ്മെ പഠിപ്പിച്ചു തരുന്ന വിശ്വാസപാഠം. നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കുമെന്ന് അവളോട് പറയപ്പെട്ടതിന്റെ അർത്ഥവും ഇത് തന്നെയാണ്. വചനം എങ്ങനെ അവളുടെ സന്ധിബന്ധങ്ങളെയും മജ്ജയെയും മാംസത്തെയും പിളർത്തിക്കൊണ്ടേയിരുന്നുവെന്ന്, ക്രിസ്തുവിനോടൊത്ത് ചരിക്കാനും കാത്തു നിൽക്കാനും മരിക്കാനും ഉയർക്കാനും തക്കവിധം. കാരണം അവൾ തന്റെ പുത്രന്റെ പുത്രിയാണ്. Thank you.